ട്രാവൻകൂർ ഷുഗേഴ്സിലെ സ്പിരിറ്റ് വെട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ. സ്പിരിറ്റിലൂടെ എത്തുമ്പോൾ പരിശോധന നടത്തേണ്ട കമ്പനികളിലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും അന്വേഷിക്കണമെന്ന് CIT ആവശ്യപ്പെട്ടു. ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ MT ആയിരിക്കുന്ന കമ്പനിയിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഫലപ്രദമാവില്ലെന്നാണ് INTC യുടെ ആരോപണം. കരിമ്പ് ലഭ്യത കുറഞ്ഞതോടെ 2006 പഞ്ചസാര മിൽ എക്സൈസ് വകുപ്പ് ഏറ്റെടുത്ത് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് ആൽക്കഹോൾസിൽ മദ്യ ഉൽപാദനം തുടങ്ങിയത്. 10 സ്ഥിരം ജീവനക്കാരും 28 താൽക്കാലിക ജീവനക്കാരും 117 കരാർ തൊഴിലാളികളുമാണ് നിലവിലുള്ളത്. സ്പിരിറ്റു പരിശോധനയ്ക്കും കണക്ക് സൂക്ഷിപ്പിനും ചുമതലപ്പെടുത്തിയിരുന്ന അറസ്റ്റിലായ അരുൺകുമാറും പ്രതിപട്ടികയിലുള്ള പ്രൊഡക്ഷൻ മാനേജർ മേഘാമുരളിയും താൽക്കാലിക ജീവനക്കാരാണ്. കമ്പനിയിൽ തന്നെ എക്സൈസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും സ്പിരിറ്റ് ലോഡിലെ വെട്ടിപ്പ് തുടർന്ന് സംയുക്ത പരിശോധനയിലെ വീഴ്ചയാണോ എന്ന് പരിശോധിക്കണമെന്ന് CITU ആവശ്യപ്പെട്ടു. അന്തർ സംസ്ഥാന ബന്ധമുള്ള സ്പിരിറ്റ് വെട്ടിപ്പിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം പര്യാപ്തമല്ലെന്ന നിലപാടിലാണ് INTUC. IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ MD ആയിട്ടുള്ള കമ്പനിയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്പിരിറ്റ് വെട്ടിപ്പിൽ പിടിയിലായവർ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ മൊഴി നൽകിയിട്ടും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പ്രതിപട്ടികയിലുള്ള അവധിയിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.